അട്ടപ്പാടിയിൽ രണ്ടിടത്ത് കാട്ടാന ഇറങ്ങി പട്ടിമാളത്ത് കാട്ടാന കൂട്ടവും കോട്ടത്തറ കൂടപ്പെട്ടി ഊരിൽ ഒറ്റയാനുമാണ് ഇറങ്ങിയത് ஒரு வாரம் கூட இருக்காது சரி சரி போய்க்கலாம் போய்க்கலாம் குழப்பம் இல்லை போலாம் பயம் இல்லை பாத்தியா நீங்களும் ஒன்றும் மனது பார்த்தோம் எல்லாம் போட்டோ எடுக்கிறது எடுத்துங்க எத்தனை குட்டி எண்ணி பாருங்க அஞ்சண்ணம்மா அதே முன்னால வர வேண்டாம்னு முன்னால வர வேண்டாம்னு குத்துறது பாத்தியா കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, ഒരു വലിയ ആനക്കൂട്ടം തന്നെ ഉണ്ടല്ലോ ഇത്. തീരെ ഇതിൽ പറയുന്നതും കേൾക്കാം, ദൃശ്യങ്ങളിലും വ്യക്തമാണ്, തീരെ ചെറിയ ഒരു ആനക്കുട്ടി കൂടി ഉണ്ട്. ഇപ്പോഴും ഈ ആനക്കൂട്ടം അവിടെ തമ്പടിച്ചിരിക്കുകയാണോ? കിരൺ, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ മേഖലയിൽ പട്ടിമാളം, വെള്ളമാരി, കോട്ടത്തറ, കൂടപ്പെട്ടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ ആനക്കൂട്ടമുള്ളത്. രണ്ട് ആനക്കൂട്ടങ്ങൾ പല പ്രദേശങ്ങളിലായി തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. വനം വകുപ്പെല്ലാം തന്നെ ചില ഘട്ടങ്ങളിൽ പട്രോളിങ്ങിനിടെ ഈ ആനക്കൂട്ടത്തെ തൊട്ടടുത്ത വനമേഖലയിലേക്ക് കയറ്റുമെങ്കിൽ പോലും അതിന്റെ പിന്നീട് വീണ്ടും ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ് പതിവ്. കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി എന്നുള്ളതാണ്. അതോടൊപ്പം ഇന്നലെ കോട്ടത്തറ കൂടപ്പെട്ടിയിൽ അവിടെ ഒരു ഒറ്റയാൻ ഇറങ്ങിയിരുന്നു രാത്രി. എന്തായാലും ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ഭീതിയിലാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ആനകൾ ഇറങ്ങുന്നുണ്ട്. എന്നാൽ ആക്രമണങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ കൃഷി സ്ഥലങ്ങളിൽ ഇറങ്ങുന്നത് കൃഷി നശിപ്പിക്കുന്നതിനും എല്ലാം തന്നെ കാരണമായിട്ടുണ്ട്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ എല്ലാ കാലവും ആവശ്യം ഉയരുന്നതാണ്, ഇത്തരത്തിൽ വന്യജീവികൾ ഇറങ്ങാതിരിക്കാനുള്ള ഒരു ശാശ്വത പരിഹാരം വേണം എന്നുള്ളതാണ്. പക്ഷേ കാടും എല്ലാം ഇടകലർന്ന് നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പട്ടിവാളം, വെള്ളമാരി എന്ന് പറയുന്ന ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് ഈ കാട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കാട്ടിലേക്ക് കയറ്റിവിടുകയും പിന്നീട് അത് വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെകളിലോ എല്ലാം തന്നെ വീണ്ടും പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ജനവാസ മേഖലയോട് വളരെ ചേർന്ന സ്ഥലങ്ങൾ തന്നെയല്ലേ ഇപ്പോൾ ഈ കാട്ടാനക്കൂട്ടം നിൽക്കുന്നത്? ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം തന്നെയാണ്. ഈ ഇതുവരെ നമ്മൾ ആ പ്രദേശത്തുള്ള ഒരാളോടുമായി സംസാരിച്ച സമയത്ത് പറയുന്നത് കുറച്ച് നാളുകളായിട്ടുണ്ട് ഇത് വനം വകുപ്പ് പറയുന്ന സമയത്ത് വനം വകുപ്പിന്റെ ഈ ഇത്തരം ആനയെ ഓടിക്കാനുള്ള പ്രത്യേക സംഘമെല്ലാം അട്ടപ്പാടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവർ ആ സമയത്ത് പട്രോളിങ്ങിന് വരികയും തിരിച്ച് കാട്ടിലേക്ക് കയറ്റിവിടുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ നിരന്തരം ചെയ്തിട്ട് പോലും അതിനകത്തൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വേല് കിട്ടിയാൽ പോലും അതെല്ലാം മറികടന്നുകൊണ്ടാണ് കാട്ടാനക്കൂട്ടം ഈ പ്രദേശങ്ങളിലേക്കെല്ലാം എത്തുന്നത്. എന്തായാലും ഇതുവരെയും മറ്റ് ആരെയും ആക്രമിച്ചതായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പ്രദേശങ്ങളിൽ നിന്നും റിപ്പോർട്ടൊന്നും തന്നെ വന്നിട്ടില്ല. എങ്കിൽ പോലും ആളുകളെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് ഇറങ്ങുന്നതിനും എല്ലാം തന്നെ ഭീതിയിൽ തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലെല്ലാം തന്നെ ആ പ്രദേശങ്ങളിലൂടെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും റോഡിൽ ഈ കാട്ടാനക്കൂട്ടമോ ഒറ്റയാനോ എല്ലാം ഉണ്ടാകും എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭീതി. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.